നമസ്കാരം. വാഹനം തകർത്ത കേസിൽ കോൺഗ്രസിന് മുന്നിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥ വെച്ചിരിക്കുകയാണ് നടൻ ജോജു ജോർജിന്റെ അഭിഭാഷകൻ. അതായത് കോൺഗ്രസ് പരസ്യമായി മാപ്പ് പറഞ്ഞാൽ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന സൂചനയാണ് ജോജുവിന്റെ അഭിഭാഷകനായ രഞ്ജിത് മാരാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ജോജുവിനെതിരെ നേതാക്കളും പ്രവർത്തകരും പരസ്യമായി ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കണം, നേതാക്കൾ നടത്തിയ വ്യക്തിപരമായ പരാമർശങ്ങളും പിൻവലിക്കണം, പൊതുജനമധ്യത്തിൽ ആരോപിച്ച കാര്യങ്ങൾ പ്രസ്താവനയിലൂടെ പിൻവലിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ജോജു ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിഷയത്തിൽ നേതാക്കൾ ഒത്തുതീർപ്പിനായി സമീപിച്ചിരുന്നുവെന്നും ഫോണിലൂടെ സംസാരിച്ചിരുന്നുവെന്നും ഇനി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തേണ്ടത് എന്നും അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വ്യക്തിപരമായി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ പിൻവലിച്ചാൽ ഒത്തുതീർപ്പിന് ഇനിയും സാധ്യതകളുണ്ട് എന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. അതേസമയം ജോജു ജോർജിന്റെ വാഹനം തകർത്ത കേസിൽ പ്രതിയായ ജോസഫിന്റെ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കേസിൽ കക്ഷി ചേരണമെന്ന ജോജുവിന്റെ ഹർജിയിലും തീരുമാനം നാളെ ഉണ്ടാകും. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ജോസഫിന് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിച്ചിരുന്നു. സെലിബ്രിറ്റിയുടെ അവസ്ഥ ഇതാണ് എങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകുമെന്നും പ്രോസിക്യൂഷൻ ചോദിച്ചു. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയായിരുന്നു കോൺഗ്രസിന്റെ സമരം. റോഡിന്റെ ഒരു ഭാഗം ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്ന് പറഞ്ഞതിനായിരുന്നു ആക്രമണമെന്ന് ജോജുവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. പ്രതിഷേധത്തിന്റെ മറവിൽ 2 മണിക്കൂറോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചതായും ജോജുവിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. എന്നാൽ ഗതാഗത തടസ്സം ഉണ്ടായിയെങ്കിൽ അക്കാര്യം പോലീസിനെയാണ് അറിയിക്കേണ്ടിയിരുന്നത് എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. കോൺഗ്രസ് പ്രവർത്തകനായ ജോസഫ് അക്രമം നടത്തിയെന്നതിന് തെളിവില്ല, ജാമ്യം നൽകിയാൽ പ്രതി തെളിവ് നശിപ്പിക്കുമെന്ന് പറയുന്നതിൽ യുക്തിയില്ല, കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ മാത്രമാണ് ജോസഫ്, തെളിവ് നശിപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പുറത്ത് ധാരാളം നേതാക്കളില്ലേയെന്നും പിന്നെന്തിന് ജോസഫിനെ ജയിലിൽ ഇടണമെന്നും പ്രതിഭാഗം ചോദിച്ചു. അതേസമയം ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പിനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തുവരാനുള്ള പ്രസ്താവനയെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ ഭാവി എന്നുള്ളതാണ് ജോർജുവിന്റെ അഭിഭാഷകനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ DCC യോഗം നടന്നു വരികയാണ്. അതിനുശേഷം ഒരു പ്രസ്താവന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ജോജു പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രസ്താവന ജോജുവിന് കൂടി അംഗീകരിക്കാൻ സാധിക്കുന്നതാണ് എങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടാവും. അല്ലാത്ത പക്ഷം കേസുമായി ജോജു മുന്നോട്ട് പോവാൻ തന്നെയാണ് തീരുമാനം എന്നുമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വക്കീലിൽ നിന്നും നമുക്ക് അഭിഭാഷകനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.